ബിഗ് ബോസിൽ ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല ഇങ്ങനെ കുറെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതും കുറെ ന്യൂസുകളിലും കണ്ടു പക്ഷെ നമുക്കൊന്ന് പരിശോധിച്ചാലോ ബിഗ് ബോസിൽ പോയവരാരും രക്ഷപ്പെട്ടിട്ടില്ലേ ആദ്യം തന്നെ ആദ്യത്തെ സീസണിൽ പോയ നമ്മുടെ സാബുമോൻ വിന്നറായിട്ടായിരുന്നു വന്നത് സാബുമോൻ അന്ന് ഫ്ലാറ്റ് ആയിരുന്നു ലഭിച്ചിരുന്നത് അതുപോലെ തന്നെ അന്ന് സാബു മോന് കൊറേയേറെ ഫിലിമിലേക്ക് വിളിക്കുന്നു എന്നുള്ള രീതിയിൽ കുറെ ന്യൂസുകളും കാര്യങ്ങളും വന്നിരുന്നു കുറെ കൊറേയേറെ ഓപ്പർച്യൂണിറ്റീസ് സാബു മോനെ കിട്ടിയിരുന്നു ആ ഒരു സമയത്ത് അത് കഴിഞ്ഞ് ഈ ഒരു നിലയിൽ അതായത് ഇന്നും സാബു മോൻ കുറെയേറെ അതായത് വേഷങ്ങള് സിനിമയില്ലതിനു ശേഷം കിട്ടിയെന്ന് തന്നെയാണ് എന്റെ ഒരു അറിവ് മഴവിൽ മനോരമയിലെ ഒരു പ്രോഗ്രാമിൽ ഗസ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇന്നും ആ ഒരു പ്രോഗ്രാം തുടർന്ന് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് കൂടാതെ തന്നെ കുറെ വ്ലോഗുകൾ കാര്യങ്ങള് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലൂടെയും സാബുമോന വരുമാനങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമതായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടവരാണ് രജിത് സാറുണ്ട് രജിത് സാർ എന്ന് പറയുന്നത് കുറെ ഏറെ ഫേമസ് ആയ ഒരാളായിരുന്നു പക്ഷെ ആ ഒരു സീസണില് പെട്ടെന്ന് സീസൺ ഇന്ന് ഔട്ടായി പോവുകയും പിന്നീട് ആ സീസൺ പെട്ടെന്ന് നിർത്തിവെക്കേണ്ടി വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് രജിത് സാർ ഓൾറെഡി ചാരിറ്റി വർക്ക് ഒക്കെ ഓൾറെഡി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വേറൊരാളാണ് നമ്മുടെ മണിക്കുട്ടൻ മണിക്കുട്ടൻ വിന്നറായൊരാളാണ് പുറത്ത് പോയ ശേഷം പിന്നീട് ആദ്യം കൊണ്ടുവരികയും പിന്നീട് അതേ ഷോയിൽ വിന്നറാവുകയും ചെയ്ത ഒരാളാണ് ആ മണിക്കുട്ടന് ആദ്യ സമയത്ത് ഈ ഒരു ഷോയിൽ വന്നതോടെ മണിക്കൂട്ടിന് കിട്ടിയത് ആയിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ പണികളും അല്ലെങ്കിൽ അതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ അടച്ചു കഴിഞ്ഞു ബാക്കിയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത് ഇനി പൂർത്തിയായിട്ടില്ല എന്നാണ് മണിക്കൂട്ടിന് ഇപ്പോഴും അറിയിച്ചിട്ടുള്ളത് അപ്പം അതൊന്നും ഫുള്ളായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല കുറച്ച് വർക്കുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ മണിക്കൂട്ടിന് ഇൻസ്റ്റാഗ്രാമിലൂടെ സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുകൂടാതെ ചാനലില് ഇപ്പൊ ജഡ്ജായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള രീതിയിലും മണിക്കൂട്ടിനെ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ദിൽഷ പ്രസന്നൻ സീസൺ ഫോറില് വിജ് വിന്നറാണ് അതുപോലെ ദിൽഷയുടെ കരിയർ മുൻപോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് ആ ഒരു ഹൗസിലേക്ക് വരണ സമയത്താണെങ്കിലും ദിൽഷയുടെ കരിയർ നല്ല രീതിയിൽ തന്നെയായിരുന്നു നിന്നത് പക്ഷേ ഇതിൽ വന്ന ശേഷം ദിൽഷ കുറച്ചുകൂടി ബെറ്ററായി കുറെ ഓപ്പർച്യൂണിറ്റീസ് വന്നു ഇപ്പൊ ഒരു ഫിലിം ഇറങ്ങാനുണ്ട് അതിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ എന്തായാലും ദിൽഷയുടെ കരിയർ വലിയ രീതിയിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് വീട് അയിമ്പത് ലക്ഷം രൂപയായിരുന്നു സീസൺ ഫോറില് ദിൽഷക്ക് കിട്ടിയത് അത് വെച്ച് വീടും കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ ആഗ്രഹങ്ങൾ സാധിച്ചു ഇത് കൂടാതെ ഇൻസ്റ്റാഗ്രാം വഴിയും യൂട്യൂബ് ചാനൽ വഴിയും വരുമാനങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ അടുത്തായിട്ട് സീസൺ ഫൈവ് കഴിഞ്ഞു അതിലെ വിന്നറായിരുന്നു നമ്മുടെ മാരാർ അഖിൽമാരാറ് മാരാർ എന്ന് പറയുന്ന വ്യക്തി വരുമ്പോൾ തന്നെ ഒരു ഡയറക്ടർ ആയിരുന്നു അതിൽ കൂടുതലായിട്ട് നല്ല രീതിയിൽ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഖിൽമാരാറ് അപ്പൊ അതിൽ നിന്നും വരുമാനങ്ങൾ വേഗം തന്നെ കിട്ടും കാരണം നല്ല ഫാൻ ബേസ് ഉള്ള ആളാണ് യൂട്യൂബ് ചാനൽ വ്യൂസ് ഒക്കെ ഉണ്ടാകും അതുപോലെ തന്നെ പുതിയ സിനിമകൾ വരുന്നുണ്ട് ഓമന എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിം വരുന്നുണ്ട് അത് കൂടാതെ ജോജു ജോർജ് പിന്നെ നമ്മുടെ ജുനൈസ് സാഗർ ഒക്കെ അണിനിരക്കുന്ന ഒരു ഉണ്ട് അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നു അതുകൂടാതെ ഇനാഗുറേഷൻസിൽ നല്ല പേയ്മെന്റ് കാര്യങ്ങൾ ഇവർക്ക് കിട്ടും ഇങ്ങനെ നമ്മുടെ എല്ലാ ബിഗ് ബോസ് താരങ്ങളും എടുത്തു നോക്കിയാലും ആർക്കും പിന്നോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല അതായത് നിന്ന സ്ഥലത്ത് നിന്ന് താഴോട്ട് പോയിട്ടില്ല പക്ഷെ ഒന്നിക്കൽ അതേ രീതിയിൽ പോകേണ്ടി വരിക അല്ലെങ്കിൽ അതിൽ കൂടുതൽ അതായത് ഒന്നുമില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയും അല്ലെങ്കിൽ യൂട്യൂബ് വഴിയെങ്കിലും വരുമാനം ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആൾക്കാരെ തിരിച്ചറിഞ്ഞത് ബിഗ് ബോസ് വഴിയാണ് അധികം പേരെയും അതുകൊണ്ട് കൂടുതലായിട്ടും അവരെ ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ ആൾക്കാർ അവർക്കൊരു ഫാൻ ബേസ് ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യും നല്ല രീതിയിൽ മുൻപോട്ട് പോകാനും ലൈഫിൽ അവർക്ക് പറ്റുന്നുണ്ട് ആരും ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം മോശം രീതിയിലേക്ക് പോകുന്നൊരു ഉണ്ടായിട്ടില്ല എല്ലാവരും ബിഗ് ബോസ് കാരണം രക്ഷപ്പെട്ടിട്ട് മാത്രമേ ഉള്ളൂ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക